ഷാഫി പറമ്പലിനോടൊരു വാക്ക്. നിങ്ങൾ സംസാരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയല്ല, ഇന്ന് നിങ്ങൾ സംസാരിക്കേണ്ടത് യു ഡി എഫ് മുന്നണിക്ക് വേണ്ടിയാകണം. യു ഡി എഫ് മുന്നണി നിലനിന്നാലേ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കാണുകയുള്ളൂ. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അവകാശപ്പെട്ടുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം കളത്തിലിറങ്ങിയത് കണ്ടു. നിങ്ങൾക്ക് എന്ത് അവകാശമാണ് അതിലുള്ളത്? നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ നിങ്ങൾക്ക് ഒരാളെ ജയിപ്പിക്കാൻ സാധിക്കുമോ? ഇന്നത്തെ നിലയിൽ നിങ്ങൾക്ക് 21 പേരാണുള്ളത്. കണക്കുകൾ പരിശോധിച്ചാൽ 35 പേർ മിനിമം ഉള്ള ഒരു പാർട്ടിക്ക് ഒരാളിനെ ആവശ്യപ്പെട്ടാൽ അതിനൊരു നീതീകരണമുണ്ട്. 15 പേരുള്ള മുസ്ലിം ലീഗ് കൂടി ചേർന്നാലേ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു ഒഴിവ് വരുമ്പോൾ അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ചാടി വീഴുന്നത് കാണുമ്പോൾ നിങ്ങൾ മുന്നണി എന്ന സംവിധാനം തന്നെ മറന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ശരിയല്ല. ഒരു മുന്നണിയുടെ ബലത്തിലാണ് നിങ്ങളിൽ പലരും ജയിച്ചു കയറിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സഹായമില്ലാതെ നിങ്ങൾ എത്ര പേർക്ക് ജയിക്കാനാകും? കേരള കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ ജയിക്കാമെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ജോസിനെയും കൂട്ടരെയും ചവിട്ടി പുറത്താക്കിയത്. എന്നിട്ട് എന്ത് നേടി? കാര്യം കഴിയുമ്പോൾ ആൺചിലന്തിയെ ഭക്ഷിക്കുന്ന പെൺചിലന്തിയുടെ സ്വഭാവം കാണിക്കരുത്, ഇനിയെങ്കിലും കളയും. അതാണ് നിങ്ങൾ ഈ അവസ്ഥയിലെത്താൻ കാരണം. ഒരു മേശയുടെ നാലുകാലിൽ മേശ ഉറപ്പിക്കുന്നത് വെറും 4 ആണി കൊണ്ടാണ്. ചെറിയ ആണി ആയതുകൊണ്ട് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വലിച്ചൂരി കളഞ്ഞാൽ മേശ കാണില്ല. യു ഡി എഫ് എന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ പി ജെ ജോസഫ് ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ കൺവീനർ. പിന്നീടത് നിങ്ങൾ പിടിച്ചെടുത്തു. ഇതുപോലെ ഓരോന്ന് പിടിച്ച് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലായി എന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാ. ഒരു ആത്മപരിശോധന നല്ലതാ എപ്പോഴും. നിങ്ങൾ ആദ്യം മുന്നണി ശക്തിപ്പെടുത്തു. മുന്നണി ശക്തിപ്പെടുത്തണമെങ്കിൽ അതിൽ കഴിവുള്ളവരെ പരിഗണിച്ച് അവരെ അംഗീകരിച്ച് അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നൽകണം. 1985 എം വി രാഘവനൊപ്പം സി പി എമ്മിലെ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞ് നിങ്ങളോടൊപ്പം വന്നയാളാണ് സഹാവ് സി പി ജോൺ. ജോണിൻ്റെ സമകാലികനോ അതിലും താഴെയോ ഉള്ള ഒരാളായിരുന്നു സഹാവ് വിജയരാഘവൻ. അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, എൽ ഡി എഫ് കൺവീനറായി. ജോണിൻ്റെ അറിവും വൈഭവവും വെച്ച് നോക്കിയാൽ അതിലും എത്രയോ മുകളിൽ പോകേണ്ടയാളാണ്. അതെല്ലാം കളഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്ന ജോണിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു നല്ല സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് എടുക്കണമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല എന്നത് പൊറുക്കാനാകാത്ത തെറ്റാണ്. രാജ്യസഭ ജോണിനെ പോലെ വിവരവും അറിവും ഉള്ളവരെ ഏൽപ്പിക്കണം. അത് യു ഡി എഫിൻ്റെ സ്വത്താണ്, അല്ലാതെ കോൺഗ്രസിൻ്റെ അവകാശമല്ല. യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിനെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. മുൻപ് കൂടുതൽ എം എൽ എമാരുള്ള സമയത്ത് ആൾബലവും അംഗബലവും കാണിച്ച് സീറ്റുകൾ വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ സ്ഥിതി അതല്ല, ക്ഷീണാവസ്ഥയിലാണ്. ഇനിയും ഈ നില തുടർന്നാൽ നിങ്ങൾക്ക് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതയും അണിഞ്ഞല്ലോ ശിവശിവ എന്ന അവസ്ഥയാകും. അതിനിടവരുത്താതെ ഇരുന്നാൽ നിങ്ങൾക്ക് മാത്രമാണ് നല്ലത്. ജോസിനെ ചവിട്ടി പുറത്താക്കി. ജോസിന് എന്തെങ്കിലും പറ്റിയോ? എൽ ഡി എഫിൽ പോയതുകൊണ്ട് ജോസ് ഇന്ന് മിച്ചമുണ്ട്. ഒന്നുകൂടി പറയട്ടെ, 2020 ജോസും കൂട്ടരും എൽ ഡി എഫിൽ ചേക്കാറാൻ നിന്ന സമയം ജോണുമായി ആത്മബന്ധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ജോണിനോട് പറഞ്ഞു, എൽ ഡി എഫിൽ ഘടകകക്ഷിയായി ചേരണം, ഇപ്പോൾ അതിനുള്ള സമയമാണ്. ജോൺ കൊടുത്ത മറുപടി ഇല്ല എന്നായിരുന്നു. യുദ്ധത്തിൽ തോൽക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ മറുകണ്ഠം ചാടാൻ ഞാനില്ല. യുദ്ധം തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ യു ഡി എഫിനൊപ്പമായിരിക്കും. നെഞ്ചു വിരിച്ച് തലയുയർത്തിയാണ് ജോൺ അത് പറഞ്ഞത്. എൽ ഡി എഫിൽ കയറാൻ കിട്ടിയ അവസരം മുതലാക്കാനല്ല ജോൺ ശ്രമിച്ചത്. ഇങ്ങനെയുള്ളവർക്ക് അംഗീകാരം കൊടുക്കണം, ഇങ്ങനെയുള്ളവരെ കൂടെ നിർത്തണം, എന്നിട്ട് യു ഡി എഫ് വളർത്താൻ നോക്കണം. അല്ലാതെ കിട്ടുന്നതെല്ലാം ഞമ്മൾക്ക് എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുകൂടി പൊതുമധ്യത്തിൽ ഇലിഫിയറായി കോൺഗ്രസിനെ ഇല്ലാതാക്കുകയല്ല മറിച്ച് കോൺഗ്രസ് വളരണമെങ്കിൽ യു ഡി എഫ് വളരണം. യു ഡി എഫ് വളരണമെങ്കിൽ ജോണിനെ പോലെയുള്ളവർ ശോഭയോടെ നിൽക്കണം എന്ന് കരുതി കളിച്ചാൽ നിങ്ങൾക്ക് 2026 എങ്കിലും കേരളം ഭരിക്കാൻ കിട്ടിയേക്കും. കേന്ദ്രത്തിൽ സമീപഭാവിയിലൊന്നും നിങ്ങൾക്ക് പെരുവിരൽ കുത്തി നിൽക്കാൻ പോലും പോകുന്നില്ല. കേരളത്തിൽ 2026 വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വരില്ല എന്ന് തിരിച്ചറിവ് എന്നുണ്ടാകുന്നുവോ, എന്ന് നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാകുന്നുവോ, അന്നേ നിങ്ങൾ രക്ഷപ്പെടൂ. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ അടുത്ത 25 വർഷത്തേക്ക് നോക്കണ്ട, അത് കഴിഞ്ഞാൽ അതൊരു ശീലമായിക്കൊള്ളും. ഒന്നോർക്കുന്നത് നല്ലതാണ്. സി എച്ച് അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി ലീഗിൻ്റെ ക്ഷണമനുസരിച്ച് പോയതും ബദ്ധശത്രുവായ കുഞ്ഞാലിക്കുട്ടിയെ കെ ടി ജലീൽ നേരിൽ പോയി കണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ സംസാരിച്ചിരുന്നതും നിങ്ങൾ കൂട്ടി വായിക്കണം. കാക്കയെ കാക്കയുടെ പാട്ട് അത്ര മനോഹരമാണ് എന്ന് തോമസ് ഐസക് പാടിയതും വെറുതെയല്ല. 99 അംഗങ്ങളുള്ള എൽ ഡി എഫിന് 72 വോട്ട് മതി 2 പേരെ വിജയിപ്പിക്കാൻ. 27 വോട്ട് ബാക്കിയാണ്. ലീഗിൻ്റെ 15 വോട്ടും കൂടി ചേർത്താൽ നിങ്ങൾക്ക് ഊഞ്ഞാല എന്ന പാട്ടും പാടി ഇരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ.